നമസ്കാരം. വൺ ടു ത്രീ ഫോർ. നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മുടെ മണിയാശനെ, എം എം മണീനെ ഓർമ്മ വന്നു അല്ലേ? ഈ ഒരാളെ വെട്ടിക്കൊന്നു, ഒരാളെ കുത്തിക്കൊന്നു, പിന്നെ ഒരാളെ ചെമ്പല്ലിക്ക് ഇട്ട് കൊടുത്തു, ഡാമിൽ ചെമ്പല്ലിക്ക് ഇട്ട് കൊടുത്തു, ഒരാളെ വെടിവെച്ച് കൊന്നു എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അതല്ല കേട്ടോ, നമ്മുടെ കുട്ടിക്കോഴി 2016 നമ്മുടെ ഇരട്ടച്ചങ്കൻ പിണറായി വിജയൻ ഇങ്ങനെ ഒരു മന്ത്രിസഭ രൂപീകരിച്ചു. ആകെപ്പാടെ മൊത്തം 10ഓ 18ഓ മന്ത്രിമാരാണ് ആ മന്ത്രിസഭയിലുള്ളത്. അതിൽ ഇപ്പോൾ തന്നെ നിലവിൽ 4 പേര് രാജിവെച്ചു. അതിൻ്റെ എണ്ണമാണ് പറഞ്ഞത്, 1 2 3 4. ആദ്യത്തെ ആൾ ബന്ധു നിയമനത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിനൊരു, അതോടുകൂടി അദ്ദേഹത്തിനൊരു പേരൊക്കെ കിട്ടി, ചിറ്റപ്പൻ എന്നാണ് പൊതുവെ അദ്ദേഹം അറിയപ്പെടുന്നത്. ഇ പി ജയരാജൻ രാജിവെച്ച് മാറി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുവൈറ്റ് ചാണ്ടി എന്നറിയപ്പെടുന്ന തോമസ് ചാണ്ടി, അദ്ദേഹം ഇപ്പോൾ ജീവനോടെയല്ല, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം കായൽ കയറി, ആ കയ്യേറി എന്നുള്ള ആ ഒരു ആരോപണവും അതിനെ തുടർന്നുള്ള വിവാദങ്ങൾക്ക് ശേഷം അദ്ദേഹം രാജിവെച്ചു. അതിനുശേഷം വേറെ ഒരാൾ രാജിവെച്ചിരുന്നു. അത് കുറച്ചേയായി, അത് പറയുന്നത് ശരിയല്ല, അത് വേറൊരു സെക്ഷനാണിത്. എന്തായാലും അതിൻ്റെ പേരിൽ ഈ പൂച്ചക്കുട്ടി എന്നൊക്കെ കുറച്ച് ഒരു സ്ത്രീയോടുള്ള കുറച്ച് ഫോൺ സംഭാഷണങ്ങളും കുറച്ച് അത്യാവശ്യം, അത് പോട്ടെ, അതെന്തെങ്കിലും പോട്ടെ, അദ്ദേഹം രാജിവെച്ചു. ഇതാ ഇപ്പോൾ നമ്മുടെ കിറ്റ് ജലീൽ എന്നറിയപ്പെടുന്ന കെ ടി ജലീൽ, അദ്ദേഹത്തിനും രാജിവെക്കേണ്ടി വന്നു. 4 പേരാണ്, 4 മന്ത്രിമാരാണ് രാജിവെച്ചിരിക്കുന്നത്. ഇതിനകത്ത് മറ്റു 3 പേരെ കൊണ്ടും മുഖ്യമന്ത്രി രാജിവെപ്പിക്കുമായിരുന്നുവെങ്കിൽ കെ ടി ജലീലിനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഇങ്ങനെ 2-3 ദിവസം ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടന്നതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി ഇലക്ഷനൊക്കെ കഴിഞ്ഞു, ഇനി എന്തായാലും ഇവർ തന്നെ തുടർ ഭരണത്തിൽ വന്നാലും ഇല്ലെങ്കിലും നിലവിലുള്ള മന്ത്രിസഭ രാജിവെച്ചതിന് ശേഷം പുതിയ മന്ത്രിസഭയായിരിക്കും. അതിൽ ഒരുപക്ഷെ ഇദ്ദേഹം ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് വീണ്ടും മന്ത്രിയായിട്ടൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യാം. എന്തായാലും കുറച്ച് ദിവസം കൂടെ ഉള്ളു, രാജിവെച്ച് മാറുന്നു. ഇപ്പോഴും മന്ത്രിമാരോ ആയിട്ട് നിലവിലുണ്ടെങ്കിലും ഇവർക്ക് ഭരണഘടനാപരമായിട്ട് കാവൽ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ പിണറായി വിജയൻ കാവൽ മുഖ്യമന്ത്രിയായിട്ടാണ് ഇരിക്കുന്നത്. സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണമെടുത്ത് വിനിയോഗിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ പദ്ധതിയൊക്കെ പ്രഖ്യാപിക്കാനുള്ള അധികാരമൊന്നുമില്ല, ഒരു ജസ്റ്റ് കാവൽ മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് താഴെയുള്ള മന്ത്രിമാരാണ് ഇവരൊക്കെ. ഇവരൊക്കെ രാജിവെച്ചാലും ഇല്ലെങ്കിലും വേറെ പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഒന്നുമില്ല. എന്തായാലും ഇങ്ങനൊരു ആരോപണത്തിൻ്റെ പുറത്ത് ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. അപ്പോൾ പൊതുവെ നമ്മുടെ ട്രോളന്മാരൊക്കെ പറയുന്നത് പണ്ടും ഇപ്പോഴുമൊക്കെ സ്കൂളുകളിൽ ഇങ്ങനെ 4 മണിക്ക് ബെല്ലടിക്കുമെന്നറിയാം, സ്കൂൾ വിട്ടിട്ട് വിടാൻ വേണ്ടിയിട്ട് 4 മണിക്ക് ബെല്ലടിക്കുമെന്നറിയാം. പക്ഷേ 3:55 ആകുമ്പോൾ അയ്യോ ടീച്ചറെ എനിക്ക് വയറുവേദന എടുക്കുന്നു, ഞാൻ വീട്ടിൽ പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ചില ബിരുദന്മാരുണ്ട്. അതേപോലെയാണ് ഇപ്പോൾ ഈ ഇടതുപക്ഷത്തെ ഈ കെ ടി ജലീൽ എന്ന മന്ത്രിയും കാണിച്ചത് അത് തന്നെയാണ്. എന്തായാലും കുറച്ച് ദിവസം അടുത്ത മാസം 2ാം തീയതിക്ക് റിസൾട്ട് വരുമ്പം ഇവർ ജയിച്ചാലും ഇല്ലെങ്കിലും നിലവിലുള്ള മന്ത്രിസഭ രാജിവെക്കണം, പുതിയാണ് വരുന്നത്. അപ്പം ഇനിയൊരു 10ഓ 20ഓ ദിവസം ഉണ്ട് പരമാവധി ഉള്ള ദിവസം. അപ്പോൾ അതിനൊക്കെ എന്തായാലും രാജിവെക്കണം, എന്നാൽ അതാ ഇരിക്കുന്നു. ഇതേപോലെ തന്നെ വേറൊരു പരിപാടി കാണിച്ചിരുന്നു, കുറച്ച് മൂത്ത കമ്മ്യൂണിസ്റ്റുകാരനാണ്, അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട്, ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം രാജിവെച്ചത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരു 1.5-2 മാസം മുമ്പെയാണ്, മറ്റാരുമല്ല വി എസ് സത്യാനന്ദനാണ്. അദ്ദേഹം വളരെ ഉയർന്ന ഒരു തസ്തികയിലിരിക്കുമായിരുന്നു, ഭരണപരിഷ്കാര കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്കുമൊക്കെ കൂടി ഭരണപരിഷ്കാരമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതും അദ്ദേഹം പറഞ്ഞ ആ റിപ്പോർട്ടുകളൊക്കെ നടപ്പാക്കുകയൊക്കെ ചെയ്യുന്ന അത്ര ഉന്നതമായിട്ടുള്ള ഒരു പദവിയിലാണ് അദ്ദേഹം കഴിഞ്ഞ 4.5 വർഷത്തോളം ഇങ്ങനെ ഇരുന്നത്. അദ്ദേഹം ഭരണം പരിഷ്കരിച്ച് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ വേണ്ടിയിട്ട് വേറൊരു കമ്മീഷനെ വെക്കുകയും അവർ ഗവേഷണം നടത്തുകയൊക്കെ ചെയ്യണം. എന്തായാലും അദ്ദേഹം ഇതുതന്നെയാണ് കാണിച്ചത്. ഈ തീരാറായപ്പം അദ്ദേഹവും പറഞ്ഞു എനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രാജിവെച്ചങ്ങ് പോയി. അപ്പോൾ ഇതൊക്കെ കൊണ്ടായിരിക്കാൻ പറയുന്നത് ഈ മുമ്പ് സ്കൂളിലും ഇപ്പോഴും സ്കൂളിൽ ചില ബിരുദന്മാരുണ്ട്, 4 മണിക്ക് എന്തായാലും സ്കൂൾ വിടുമെന്നറിയാം. അപ്പം 3:55 ആകുമ്പോൾ ടീച്ചറെ എനിക്ക് വയറുവേദന എടുക്കുന്നു, നെഞ്ചുവേദന എടുക്കുന്നു, തലവേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ നിന്ന് നേരത്തെ പോകുന്ന ചില ബിരുദന്മാരെ പോലെയാണ് ഇപ്പോൾ നമ്മുടെ കെ ടി ജലീലും കാണിച്ചത്. അതിനുശേഷം അദ്ദേഹം വളരെ സങ്കടത്തോടുകൂടിയോ സന്തോഷത്തോടെയോ, സന്തോഷത്തോടുകൂടിയാണെന്ന് അദ്ദേഹം പറയുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വായിച്ചാൽ അതല്ല മനസ്സിലാവുന്നത്. അദ്ദേഹം ഒഴിച്ചുള്ള സകല എണ്ണത്തിനെയും അദ്ദേഹം കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല, സത്യമേ ജയിക്കൂ, ലോകം മുഴുവൻ എതിർത്താലും സത്യം മാത്രമേ ജയിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പാവപ്പെട്ട കെ ടി ജലീൽ, ജലീൽ എന്ന ജലീലിക്ക രാജിവെച്ച് പോകുന്നത്. എന്തായാലും 1 2 3 4 നമ്മുടെ എം എം മണി പറഞ്ഞ പോലെ 4 പേരാണ് ഒരു മന്ത്രിസഭയിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ട് രാജിവെക്കേണ്ടി വന്നത്. ഇത്രയും പോരെ ആ മന്ത്രിസഭ എത്ര മികച്ചതായിരുന്നു എന്നറിയാൻ സമ്മതിക്കണം അല്ലേ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.